നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഒടുവിൽ ക്വിൻ്റൻ ഡീകോക്ക് മാപ്പ് പറഞ്ഞിരിക്കുന്നു. വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയുടെ മത്സരത്തിന് തൊട്ടു മുമ്പാണ് അദ്ദേഹം താൻ കളിക്കുന്നില്ല എന്ന തീരുമാനമെടുത്തത്. സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് താരങ്ങളോട് ഒരുമിച്ച് ആ ഒരു നീ എടുക്കാൻ വേണ്ടി, അതായത് മുട്ടിൽ നിന്നുകൊണ്ട് ആ ഒരു വർണ്ണ വിവേചനത്തിനെതിരെ ബ്ലാക്ക് ലൈവ്സ് മാറ്ററിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ജെസ്റ്റർ എടുക്കാൻ വേണ്ടി സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് ഒരു ഡയറക്റ്റീവ് ഇറക്കിയിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു താരം താൻ കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത്. വലിയ വിവാദമാണ് അത് ക്രിക്കറ്റിൽ തുറന്നു വിട്ടത്. ഒടുവിൽ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡുമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം ക്വിൻ്റൻ ഡീകോക്ക് പറയുന്നു, എനിക്കെല്ലാം മനസ്സിലായി, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു, ഞാൻ മാപ്പ് പറയുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ESPN ക്രിക്കറ്റ് ഇൻഫോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് എൻ്റെ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എൻ്റെ ടീംമേറ്റ്സിനോടും ആരാധകരോടും ഒക്കെ മാപ്പ് പറഞ്ഞുകൊണ്ടാണ്. ഒരിക്കലും ഇതൊരു ക്വിൻ്റൻ ഇഷ്യൂ ആക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നു ഈ ഒരു വർണ്ണ വിവേചനത്തിനെതിരെ ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന രൂപത്തിൽ റെസ്പോൺസിബിളായിട്ട് പെരുമാറേണ്ടതിൻ്റെ ആവശ്യകതയും ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ ഇങ്ങനെ നീയിൽ നിൽക്കുന്നത് മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സഹായിക്കുമെങ്കിൽ, അവരുടെ ജീവിതത്തെ കൂടുതൽ മികച്ച രൂപത്തിലേക്ക് ആക്കി മാറ്റാൻ സഹായിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ചെയ്യുന്നതിൽ സന്തോഷമേയുള്ളൂ. ഞാൻ എൻ്റെ ടീംമേറ്റ്സിൽ ഓരോരുത്തരെയും ഞാൻ സ്നേഹിക്കുന്നു, എല്ലാവരെയും എനിക്കിഷ്ടമാണ്. ഒപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ക്രിക്കറ്റ് കളിക്കാൻ ഞാൻ മറ്റെല്ലാത്തിനേക്കാളും കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ ടൂർണമെൻറ്റിന് മുമ്പ് തന്നെ സോർട്ട് ഔട്ട് ചെയ്യുന്നതായിരുന്നു നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കളിയിൽ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ നടത്താമായിരുന്നു, നമ്മുടെ രാജ്യത്തിന് വേണ്ടി മികച്ച പെർഫോമൻസ് നടത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമായിരുന്നു. എപ്പോഴും ഇത്തരത്തിലുള്ള ഡ്രാമകൾ സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ഉണ്ടാവുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഈ രാജ്യത്തിനു വേണ്ടി ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ക്വിൻ്റൻ ഡീകോക്ക് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. മാപ്പ് പറഞ്ഞിരിക്കുന്നു ഈ ടീമിനു വേണ്ടി, സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ക്രിക്കറ്റ് കളിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് ഒടുവിൽ അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.